ഹലോ, അസ്സലാമു അലൈക്കും. ചെറുപയർ സീരീസിലെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ചെറുപയർ വെച്ചിട്ടുള്ള ഒരു കിണ്ണത്തപ്പമാണ് കേട്ടോ. കിണ്ണത്തപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് അല്ലേ. വായിലിട്ട് കഴിഞ്ഞാൽ അലിഞ്ഞു പോകുന്ന ടൈപ്പ് കിണ്ണത്തപ്പം. അത് ചെറുപയർ വെച്ചിട്ടും കൂടി ആവുമ്പോൾ നല്ല ഹെൽത്തിയും കൂടിയാവും. എത്ര പറഞ്ഞാലും തീരാത്ത അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് ചെറുപയർ എന്ന് പറയുന്നത്. നമ്മുടെ ഫുഡിൽ എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പല രീതിയിൽ ചെറുപയർ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള പെണ്ണുങ്ങൾക്കും അതുപോലെ തന്നെ ഫീഡിങ് മോംസിനോ ഒക്കെ ചെറുപയർ കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെയാണ് ആയുർവേദയിലും ചെറുപയറിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്. ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് അവരധികവും ചെറുപയർ ഉൾപ്പെടുത്തിയിട്ടാണ് കൂടുതൽ മീൽസൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. പല പേരുകളാണ് ആയുർവേദയിൽ ഇതിന് പറയുന്നത്. എന്താ, വർണ്യം, ജ്വരഗ്നം, ദൃഷ്ടിപ്രസാദനം, അങ്ങനെ അങ്ങനെ പല 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 പേരുകളുണ്ട്. ഇതെല്ലാം അതിൻ്റെ ഗുണങ്ങൾക്കനുസൃതമായിട്ടാണ് ഈ പേരുകളെല്ലാം ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ ജൂജും എങ്ങനെയാണ് ചെറുപയർ വെച്ച് കിണ്ണത്തപ്പം ഉണ്ടാക്കുന്നതെന്ന്. കുതിർത്ത് വെച്ച ചെറുപയർ ഒരു കപ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി പയർ മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലതുപോലെ അരച്ചെടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു അരിപ്പയ ഉപയോഗിച്ച് ഇത് നല്ലതുപോലെ അരിച്ചെടുക്കാം. അപ്പം നമുക്ക് കിണ്ണത്തപ്പം ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. ഒരു കടായി വെച്ച് നല്ലതുപോലെ ചൂടാവുമ്പോൾ നമ്മുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അഞ്ച് മിനിറ്റ് സമയം ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിലേക്ക് കുറച്ച് ഐറ്റംസ് ആഡ് ചെയ്യാനുണ്ട്. അതിനുവേണ്ടി ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് ഒരു പാത്രത്തിലിട്ട് ഇതുപോലെ നല്ലതുപോലെ അടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ കോൺഫ്ലോറിനെ മിക്സ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു ഗ്ലാസ് നിറയെ തേങ്ങാപ്പാലെടുത്ത് കോൺഫ്ലോറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേക്കും ദാ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് ചെറുതായി ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമ്മൾ അടിച്ചു വെച്ച മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ബദാം ഇതുപോലെ ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതൊരു ക്രഞ്ചി ഫീലിന് വേണ്ടിയിട്ടാണ് കേട്ടോ, നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് കോൺഫ്ലോറിൻ്റെ ആ മിക്സില്ലേ, അതാണ്. ചൂടായ എന്തിലേക്കും കോൺഫ്ലോറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പതാ നോക്കിയേ, കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് നന്നായി കുറുകി വന്നിട്ടുണ്ടല്ലേ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കിണ്ണത്തപ്പത്തിന് നല്ല മധുരവും കുറച്ച് ഫ്ലേവറൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഐറ്റംസാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അതിന് മിക്സിയുടെ ഗ്രൈൻഡർ ജാറിലേക്ക് 1/2 ടീസ്പൂൺ ജീരകവും 4 ഏലക്കായും ഇട്ട് കൊടുക്കണം. ശേഷം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടിയാണ്. ഇനി ഇതിനെല്ലാം കൂടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് നല്ല പൊടിയാക്കി ഇതുപോലെ എടുക്കണം. ഇതും കൂടെ നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സിലേക്ക് ആഡ് ചെയ്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്കൊന്നും ആഡ് ചെയ്ത് കൊടുക്കാനില്ല. ഇതുപോലെ കൈയെടുക്കാതെ നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പം നോക്കിയേ, കണ്ടോ, വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ കുറുകി വരാൻ തുടങ്ങി. മാത്രമല്ല, ഫ്രൈയിങ് പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരാനും തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. ദാ ഈ കൺസിസ്റ്റൻസി ഒന്ന് നോക്കിയേ, നല്ലതുപോലെ വിട്ട് വിട്ട് വരുന്നത് കണ്ടോ. പാനിൽ നിന്ന് നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് എങ്ങോട്ടാണോ ഇളക്കുന്നത് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇപ്പോൾ അതിലില്ല.
ഒരു കൺസിസ്റ്റൻസി ആണ് നമുക്ക് വേണ്ടത്. ഇവിടെ വെച്ച് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഒട്ടും ചൂടാറാതെ തന്നെ ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റണം. ഇതിനെ നമുക്ക് അലുവാന്നോ കിണ്ണത്തപ്പം എന്നോ വരികിയതെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ ഒരു സ്റ്റീൽ പാത്രം ഇതുപോലെ എടുത്ത് അതിൽ നെയ് പുരട്ടി ചൂടോടെ നമ്മുടെ കിണ്ണത്തപ്പം മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പൂൺ വെച്ചിതാ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഒന്ന് തണുത്ത് നമ്മുടെ കിണ്ണത്തപ്പം ദാ സെറ്റായി കഴിഞ്ഞു. ഇനി ഇതിനെ പ്ലേറ്റിലേക്ക് മാറ്റണം. അങ്ങനെ ദാ നോക്കൂ, നമ്മുടെ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കൊണ്ടാണല്ലോ എന്നോർത്തിട്ട് ഉണ്ടാക്കി നോക്കാതിരിക്കല്ലേ. അത്രയും ടേസ്റ്റിയാണ്, സോഫ്റ്റുമാണ് നമ്മുടെ ഈ കിണ്ണത്തപ്പം. ഞാനിത് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ, ജൂജുമ്മ ഇങ്ങനെ ഒരു കിണ്ണത്തപ്പം ഉണ്ടാക്കിയപ്പോൾ ഇതെങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ട് സംശയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോഴോ ചെറുപയറിൻ്റെതായ ഒരു ഫ്ലേവറും അതിനില്ല. അത്രയും ടേസ്റ്റിയായിരുന്നു, അത്രയും സോഫ്റ്റായിരുന്നു ഈ കിണ്ണത്തപ്പം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.